പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ ലിഖിതമെല്ലാം ദൈവ നിവേശിതമാണ് അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു തൻ്റെ ശിഷ്യനായ തിമോത്തയോസിനെ വിശുദ്ധ പൗലോസ് സുലിഹ എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ മൂന്നാമത്തെ അധ്യായം പതിനാറാം തിരുവചന ഈശ്വര സ്നേഹമുള്ളവരെ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനുമായി തിരുസഭാ മാതാവ് സഭാതനേയരായ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന തിരുവചന ഭാഗത്തിൻ്റെ വിചിന്തനങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന പോകുന്ന പാഥേയം എന്ന ഈ പരമ്പരയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ വിചിന്തനത്തിനായി സഭ നൽകുന്ന നാല് വായനകൾ ഒന്നാമത്തെ വായന ഏശയ്യ പ്രവചന പുസ്തകത്തിന്റെ അൻപത്തി അഞ്ചാം അധ്യായം നാല് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ നാലാം അധ്യായം മുപ്പത്തി രണ്ട് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ കൊളോസോസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ ഒടുവിൽ സുവിശേഷത്തിൽ നിന്ന് വിശുദ്ധ യോഹനാൻ അറിയിച്ച നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ സിഹായുടെ സുവിശേഷത്തിൻ്റെ ഇരുപതാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ എന്നിവയാണ് ഇതിൽ ഒന്നാമത്തെ വായനയെ പരിശോധിക്കുമ്പോൾ ഏശ്യ പ്രവചന പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം നാല് മുതൽ പതിമൂന്ന് വരെയുള്ള വചനഭാഗത്തെ പരിശോധിക്കുമ്പോൾ ആദ്യമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഏശയ്യയുടെ പ്രവചന പുസ്തകത്തെ മൂന്ന് ആയി തരംതിരിക്കാറുണ്ട് പ്രോട്ടോ ഐസായ ഒന്നാം ഏശയ്യ എന്ന് പറയുന്ന ഒന്ന് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള അധ്യായങ്ങൾ ഡൗട്ടറോ ഐസായ രണ്ടാം ഏശയ്യ എന്ന് പറയുന്ന നാൽപ്പത് മുതൽ അൻപത്തി അഞ്ച് വരെയുള്ള അധ്യായങ്ങൾ തീറ്റോ ഐസായ മൂന്നാം ഏശയ്യ എന്ന് വിളിക്കുന്ന അൻപത്തി ആറ് മുതൽ അറുപത്തി ആറ് വരെയുള്ള അധ്യായങ്ങൾ ഇതിൽ രണ്ടാം ഏശയ്യ അഥവാ ഡെവ്ട്രോ ഐസായയിൽ വരുന്ന ഒരു വചനഭാഗമാണ് നാം ഇന്ന് വിചിന്തന വിഷയമാക്കുന്നത് അൻപത്തി അഞ്ചാം അധ്യായം നാല് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളെ പരിശോധിക്കുമ്പോൾ പ്രധാനമായി മൂന്ന് കാര്യങ്ങൾ പ്രവാചകൻ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് ഒന്ന് രക്ഷയുടെ സാർവത്രികതയെക്കുറിച്ചാണ് യൂണിവേഴ്സാലിറ്റി ഓഫ് സാൽവേഷൻ രണ്ട് കർത്താവിനെ അന്വേഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് മൂന്ന് വചനത്തിൻ്റെ ദൈവശാസ്ത്രത്തെക്കുറിച്ചാണ് രക്ഷയുടെ സാർവത്രികതയെക്കുറിച്ച് പറയുമ്പോൾ വചനം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ദൈവത്തിൻ്റെ ഹൃദയത്തിന് അനുരൂപനായിരുന്ന ദാവീദ് രാജാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ദാവിദിനെ കുറിച്ച് മൂന്ന് സവിശേഷ ഗുണങ്ങൾ പ്രതിപാദിച്ചുകൊണ്ടാണ് വചനം പറയുന്നത് അവൻ ജനതകൾക്ക് സാക്ഷിയാണ് അവൻ ജനതകൾക്ക് നേതാവാണ് അവൻ ജനതകൾക്ക് അധിപനാണ് ഇവിടെ അവൻ ജനതകളുടെ സാക്ഷിയും നേതാവും അധിപനുമാണെന്ന് പറയുമ്പോൾ കേവലം ഇസ്രായേൽ വംശത്തിന്റെ മാത്രമല്ല മറിച്ച് എല്ലാ ജനതകളുടെയും സാക്ഷിയും നേതാവും അധിപനുമാണ് ദാവീദ് എന്ന് ഏശയ്യ പ്രവചന പുസ്തകം പറയുകയാണ് ഇത്തരത്തിൽ ദൈവം ദാവീദിന് ദാനമായി നൽകിയ സാക്ഷ്യം നൽകാനുള്ള നേതൃത്വം നൽകാനുള്ള ഭരിക്കാനുള്ള ഈ കഴിവുകൾ ഈ ദാനങ്ങൾ അത് മെസ്സയാനിക പശ്ചാത്തലത്തിൽ കാലത്തിന്റെ പൂർണ്ണതയിൽ മിസിഹ വരുമ്പോൾ സകല ജനതകൾക്കുമായി നൽകപ്പെടും രക്ഷയുടെ വാതിലുകൾ എല്ലാ ജനങ്ങൾക്കുമായി തുറക്കപ്പെടും എന്ന സന്ദേശമാണ് ഇവിടെ വ്യക്തമാവുന്നത് അഞ്ചാമത്തെ തിരുവചനത്തിൽ അമ്പത്തി അഞ്ചിൽ നമ്മൾ വായിക്കുന്നു നിനക്ക് അജ്ഞാതരായ ജനതകളെ നീ വിളിച്ചുകൂട്ടും നിന്നെ അറിയാത്ത ജനതകൾ നിന്റെ അടുക്കൽ ഓടിക്കൂടും എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു അജ്ഞാതരായ ജനതകൾ അറിയാത്ത ജനതകളെല്ലാം ഇതാ മെസ്സയാനിക യുഗത്തിൽ കർത്താവിൻ്റെ മക്കൾ എന്ന പേരിൽ അറിയപ്പെടുകയും ഒന്നിച്ചു കൂട്ടപ്പെടുകയും ചെയ്യും അവിടെ യഹൂദനെന്നോ വിജാതിയനെന്നോ വ്യത്യാസമില്ലാതെ സകലരിലേക്കും രക്ഷ നൽകപ്പെടും യൂണിവേഴ്സാലിറ്റി ഓഫ് സാൽവേഷൻ നടക്കും എന്നാണ് എസ് എ പ്രബചന പുസ്തകം പറയുന്നത് അതിന് അവരുടെ എല്ലാവരുടെയും മുമ്പിലുള്ള രണ്ട് കാര്യങ്ങളുണ്ട് മാനസാന്തരവും തിരിച്ചുവരവുമാണ് മാനസാന്തരപ്പെട്ട് തിരിച്ചുവരുന്ന ഓരോ വ്യക്തിക്കും കർത്താവിൻ്റെ രക്ഷ ലഭിക്കും എന്ന ഉറപ്പ് പുതിയ ഞായറാഴ്ചയുടെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു പുതുജീവിതം തുടങ്ങാൻ ക്രിസ്തുമാർഗത്തിൽ പുതുജീവിതം തുടങ്ങാൻ ഇപ്രകാരം ഒരു തിരിച്ചുവരലും തിരിച്ചറിവും നമുക്ക് ആവശ്യമാണ് എന്ന് മനസ്സിലാകും രണ്ടാമത് ഏശ്യ പ്രവചന പുസ്തകം പറയുന്നത് കർത്താവിനെ അന്വേഷിക്കുക പഴയ നിയമത്തിലെ സുപ്രധാനമായ വിഷയങ്ങളിൽ ഒന്നാണിത് ഏശയാ പ്രവചന പുസ്തകത്തിൽ പറയുകയാണ് കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ ആമോസിന്റെ പ്രവചന പുസ്തകത്തിൽ ഈ ആശയം കർത്താവിനെ അന്വേഷിക്കണം എന്ന ആശയം വളരെ വ്യക്തമാണ് ആമോസിന്റെ പ്രവചന പുസ്തകം അഞ്ചാം അധ്യായം നാല് അഞ്ച് ആറ് തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമ്മളത് കാണും ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് പറയുന്നു എന്നെ അന്വേഷിക്കുവിൻ നിങ്ങൾ ജീവിക്കും നീതി നിലത്തെറിയുന്നവരെ ആമോസ് അഞ്ച് ഏഴ് കർത്താവിനെ അന്വേഷിക്കുവിൻ നിങ്ങൾ ജീവിക്കും ആമോസ് അഞ്ച് പതിനാല് തിന്മയല്ല നന്മ അന്വേഷിക്കും നിങ്ങൾ ജീവിക്കും കർത്താവിനെ അന്വേഷിക്കേണ്ടതിൻ്റെ നന്മ അന്വേഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് രണ്ടാമതായി കാണിച്ചു തരുന്നത് മൂന്നാമതായി ദൈവം തൻ്റെ വചനങ്ങളിലൂടെ പ്രവർത്തിക്കുന്നവരാണ് എന്ന വചനത്തെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായ ദൈവശാസ്ത്രം ഈ പ്രവചന പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് അൻപത്തി അഞ്ച് പത്ത് പതിനൊന്ന് തിരുവചനങ്ങൾ മഴയും മഞ്ഞും ആകാശത്തു നിന്നും വരുന്നു അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല വചനമാണ് സൃഷ്ടിയുടെ അടിസ്ഥാനമെന്നും വചനമാണ് പ്രവചനങ്ങളുടെ അടിസ്ഥാനമെന്നും വചനമാണ് നീതിയുടെ അടിസ്ഥാനമെന്നും വചനമാണ് പ്രബോധനത്തിൻ്റെ അടിസ്ഥാനമെന്നും വചനമാണ് സത്യത്തിൻ്റെ അടിസ്ഥാനമെന്നും ഈ പ്രവചന പുസ്തകത്തിൻ്റെ ഭാഗം നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുകയാണ് രണ്ടാമതായി നമ്മൾ വായിച്ചു കേൾക്കുന്ന തിരുവചനം അപസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നാണ് അപസ്തോല പ്രവർത്തനങ്ങളുടെ നാലാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങളിൽ ആദിമസഭയെ സഭയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു സംഗ്രഹം ഒരു ചുരുക്കരൂപം ഒരു സമ്മറി സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും അവിടെ ആദിമസഭയെക്കുറിച്ച് പറയുകയാണ് വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു അവർ വസ്തുക്കൾ പൊതു സ്വത്തായി കണ്ടവരായിരുന്നു അവര് കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല ഓരോരുത്തർക്കും അവരുടെ ആവശ്യമനുസരിച്ച് എല്ലാം വിതരണം ചെയ്യപ്പെട്ടു വളരെ മനോഹരമായ ആദിമസഭാ സമൂഹത്തിൻ്റെ ജീവിത രീതിയുടെ സമ്മറി സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ വചനഭാഗം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നവർ ഇത് അവർ തമ്മിൽ ഉണ്ടായിരുന്ന ആഴമേറിയ സൗഹൃദത്തെ സൂചിപ്പിക്കുകയാണ് ഒരു ഹൃദയവും ഒരാത്മാവും അവരുടെ സമ്പൂർണ്ണ സമർപ്പണത്തെ സൂചിപ്പിക്കുകയാണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ ആറാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ നിങ്ങൾ സ്നേഹിക്കണം സമ്പൂർണ്ണ സമർപ്പണം ഉണ്ടാവണം ഇത്തരത്തിൽ സഭാ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്ന സമ്പൂർണ്ണ സമർപ്പണത്തെക്കുറിച്ച് പറയുന്ന ഈ തിരുവചനം ഈ സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ രീതിയോട് പോസിറ്റീവായും നെഗറ്റീവായും പ്രതികരിക്കുന്ന രണ്ട് ഉദാഹരണങ്ങൾ കൂടെ കാണിച്ചു തരുന്നുണ്ട് പിന്നീട് വചനം നമ്മൾ മുമ്പോട്ട് വായിച്ചു പോകുമ്പോൾ ആദ്യമായി നമ്മൾ ബാർനബാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടും അദ്ദേഹം സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത് ആദിമ സഭാ സമൂഹത്തോട് ചേർന്ന് നിന്ന വ്യക്തിയാണ് പോസിറ്റീവായി പ്രതികരിച്ച വ്യക്തിയാണ് തൻ്റെ വയൽ വിറ്റ് കിട്ടിയതെല്ലാം അപസ്റ്റോൽമാരുടെ കാൽക്കൽ നിക്ഷേപിച്ച കൊണ്ടുകൊടുത്ത സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ് നെഗറ്റീവായിട്ടുള്ള ഉദാഹരണം നമുക്ക് ലഭിക്കുന്നത് അനനിയാസ് സഫീറ ലംബ ദമ്പതികളിൽ നിന്നാണ് അവരെക്കുറിച്ച് പിന്നീട് അഞ്ചാം അധ്യായത്തെ നമ്മൾ വായിക്കുന്നുണ്ട് അവരുടെ സമർപ്പണം സമ്പൂർണമല്ലായിരുന്നു സമർപ്പണം സമ്പൂർണമല്ലാതെ സ്വത്തിൽ നിന്ന് ഒരു ഭാഗം മാറ്റി വെച്ച് അപ്പസ്റ്റോൽമാരുടെ കാൽക്കൽ ബാക്കിയുള്ളത് നിക്ഷേപിച്ച് കൊണ്ടു കൊടുത്തപ്പോൾ അവർക്ക് സംഭവിക്കുന്ന മരണത്തെക്കുറിച്ചൊക്കെ പിന്നീട് വചനം പറയുന്നുണ്ട് ഒരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ് ആദിമ സഭാ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവുമായവരായിരുന്നു ഈ ഒരു ഹൃദയവും ഒരു ആത്മാവുമായ ആ സഭാസമൂഹത്തിൽ സ്വാർത്ഥതയ്ക്ക് അടിസ്ഥാനമില്ലായിരുന്നു സ്വാർത്ഥത ആരുടെയെങ്കിലും ഹൃദയത്തിൽ കടന്നു വന്നാൽ സ്വാഭാവികമായും ആ സഭാ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരണം സംഭവിക്കുന്നതിന് തുല്യമായിരുന്നു അതുകൊണ്ട് ഏറ്റവും മനോഹരമായ ഉദാത്തമായ സമൂഹ ജീവിതത്തിൻ്റെ ഒരു നേർ ചിത്രമാണ് ഈ വചനവായനിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മൂന്നാമത്തെ വായന വിസ്ത പൗലോസ്ലിഹ ലിഹ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ തിമോത്തോയോസും കൂടി ചേർന്ന് കൊളോസോസിലെ സഹോദരങ്ങൾക്ക് എഴുതിയ ലേഖനമാണ് വചനം തുടങ്ങുന്നതിന് പ്രകാരമാണ് ദൈവഹിതമനുസരിച്ച് യേശു ക്രിസ്തുവിന്റെ അപ്രസ്തോലായ പൗലോസും സഹോദരനായ തിമോത്തേയോസും കൂടെ ക്രിസ്തുവിൽ വിശുദ്ധരും വിശ്വാസികളുമായ കൊളോസോസിലെ സഹോദരങ്ങൾക്ക് എഴുതുന്നത് ഇത്തരത്തിലുള്ള ഒരു ആമുഖ അഭിവാദനത്തോടുകൂടെ തുടങ്ങുന്ന ഈ ലേഖനം പിന്നീട് ഈ വചനഭാഗത്ത് കൃതജ്ഞതാ പ്രകാശനം നടത്തുകയും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയും ഒക്കെ ചെയ്തതിന് ശേഷം പന്ത്രണ്ടാം തിരുവചനം മുതൽ യേശു ക്രിസ്തു ലോകം മുഴുവൻ്റെയും കർത്താവാണ് എന്ന ദൈവശാസ്ത്ര പ്രമേയം അവതരിപ്പിക്കുകയാണ് യേശു ക്രിസ്തു എപ്രകാരമാണ് ലോകം മുഴുവൻ്റെയും കർത്താവായിത്തീരുന്നത് എന്നതിൻ്റെ വിശദീകരണവും വിശകലനവുമാണ് ഈ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുക എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ലോകം മുഴുവൻ്റെയും സൃഷ്ടാവാണ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലൂടെ സംലഭ്യമായ സാർവത്രിക രക്ഷയുടെ മാനങ്ങൾ എന്തൊക്കെയാണ് അതിനെ സംബന്ധിച്ച് പതിനാല് മുതൽ പത്തൊമ്പത് വരെയുള്ള തിരുവചനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അവിടെ പറയുകയാണ് അവനിലൂടെ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നു ലോകം മുഴുവനും അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് അവൻ എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ സൃഷ്ടികളുടെയും പിന്നിൽ അവനാണ് സിംഹാസനങ്ങളും ആധിപത്യങ്ങളും ശക്തികളും അധികാരങ്ങളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു അവനാണ് എല്ലാറ്റിൻ്റെയും മുൻപുള്ളവൻ അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു അവനാണ് സഭയാകുന്ന ശരീരത്തിന്റെ ശിരസ് അവൻ എല്ലാ കാര്യങ്ങളിലും പ്രഥമ ഇതിനെ ബൈബിൾ പണ്ഡിതന്മാർ ഒരു ക്രൈസ്റ്റ് ഹിം ക്രിസ്തു ഗീതം എന്ന് വിളിക്കാറുണ്ട് യേസു ക്രിസ്തു പിതാവിൻ്റെ പ്രതിരൂപമായവൻ രക്ഷയ്ക്ക് നിദാനമായവൻ ഏകമദ്ധ്യസ്ഥൻ അവനിലൂടെ സംലഭ്യമായ രക്ഷ എല്ലാ ജനത്തിനും പങ്കുവയ്ക്കപ്പെടുന്നതാണ് എന്ന ദൈവശാസ്ത്രമാണ് ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നത് അവസാനമായി സുവിശേഷത്തിൽ വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ ഇരുപതാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള തിരുവചനങ്ങളിൽ ഉദ്ധിതനായിശോ രണ്ട് സംഭവങ്ങളിലായി ശിഷ്യർക്ക് ദർശനമേകുന്ന വിവരണമാണ് ഉള്ളത് ഈ വചനം വായിക്കുമ്പോൾ ഇന്നത്തെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് മാർ തോമസ് ലിഹ തന്നെയാണ് ഭാരത ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശോയിലൂടെ സംലഭ്യമായ രക്ഷ ഭാരതമണ്ണിലേക്ക് കൊണ്ടുവരാൻ സധൈര്യം ഈശോയ്ക്ക് സാക്ഷ്യം നൽകാൻ ഭാരതമണ്ണിൽ കാലുകുത്തിയ ആദ്യത്തെ അപ്പസ്റ്റോലൻ എന്ന നിലയിൽ ഈ പുതിയ മാർത്തോമായയുടെ ഓർമ്മകൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ അലയടിക്കുന്നുണ്ട് രണ്ട് ഘട്ടങ്ങളിലായി ഈശോ ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്നു ആദ്യത്തെ ഘട്ടത്തിൽ ഈശോ ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ തോമസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല ആഴ്ചയുടെ ആദ്യ ദിനത്തിന്റെ വൈകിട്ട് ഈശോ ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്ന കാര്യം പറയുമ്പോൾ ശിഷ്യർ എന്തു ചെയ്യുകയായിരുന്നു അടച്ചിട്ട വാതിലുകള ഒരു മുറിയിൽ ഭയപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന ശിഷ്യർ അവരുടെ മധ്യത്തിലേക്ക് കടന്നുവരുന്ന ഉദിതൻ അവൻ ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങളാണ് അവൻ അവരുടെ മധ്യയെ നിന്നു അവൻ അവർക്ക് സമാധാനം ആശംസിച്ചു മുറിവേറ്റ കൈകളും പാർശ്വങ്ങളും അവരെ കാണിച്ചു മുറിവേറ്റവന്റെ മുറിവേറ്റ കൈകളും പാർശ്വങ്ങളും കണ്ടപ്പോൾ ശിഷ്യരുടെ പ്രതികരണം വലിയ വിശ്വാസത്തിൻ്റെയും സന്തോഷത്തിന്റെയുമാണ് വചനം പറയുന്നു മുറിവുകൾ കണ്ടപ്പോൾ കൈകളും പാർശ്വങ്ങളും കണ്ടപ്പോൾ അവർ സന്തോഷിച്ചു അവർ വിശ്വസിച്ചു ഈ സമയം ഈശോ വീണ്ടും അവർക്ക് സമാധാനം ആശംസിക്കുകയാണ് ഈ വീണ്ടും സമാധാനം ആശംസിച്ചതിനു ശേഷം പ്രേക്ഷിത ദൗത്യം അവരെ ഏൽപ്പിച്ച് പ്രേക്ഷിത ദൗത്യം നിറവേറ്റാനുള്ള അവരുടെ ജീവിത വഴികളിൽ സഹായകനായി പരിശുദ്ധാത്മാവിനെ കൂടി നൽകുന്ന ഭാഗമാണ് ആഴ്ചയുടെ ആദ്യ ദിനം വൈകിട്ട് നടക്കുന്നത് അവിടെ ഒരു നിശ്വാസത്തിലൂടെ പരിശുദ്ധാത്മാവിനെ ജീവശ്വാസത്തെ ശിഷ്യരിലേക്ക് ഈശോ പകർന്നു നൽകി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഇത് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കളിമണ്ണിൽ നിന്ന് താൻ ഉരുവാക്കിയ മനുഷ്യരൂപത്തിൻ്റെ നാശാരന്ധ്രങ്ങളിലേക്ക് ജീവശ്വാസം ഊതുന്ന ദൈവത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ പറയുന്നതും എസ് എൽ എന്റെ പ്രവചന പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം ഒൻപത് മുതൽ പത്ത് വരെയുള്ള വചനഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ മനുഷ്യപുത്ര ജീവശ്വാസത്തോട് പ്രവചിക്കുക മനുഷ്യപുത്ര ജീവശ്വാസത്തോട് പറയുക ദൈവമായ കർത്താവ് കർത്താവരുളി ചെയ്യുന്നു ജീവശ്വാസമേ നീ നാലു വായുക്കളിൽ നിന്ന് ഈ നിഹിതന്മാരുടെ മേൽ വീശുക അവർക്ക് ജീവനുണ്ടാകട്ടെ എന്ന് പറയുന്ന തിരുവചനവും നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായും വരും ഇത്തരത്തിലുള്ള ഒരു നിശ്വസിക്കൽ അത് ഒരു പുതുസൃഷ്ടിയെയാണ് സൂചിപ്പിക്കുന്നത് ഉയർപ്പ് ജനത്തിൻ്റെ അന്ന് വൈകിട്ട് തൻ്റെ ശിഷ്യ സമൂഹത്തിൽ ഒരു പുതു സൃഷ്ടിയായി മാറ്റാൻ ഈശോ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് വിഷപൗലോസ്ലിഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം പതിനേഴാം തിരുവചനത്തിൽ പറയുന്നത് ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു പുതു ഞായർ അർത്ഥപൂർണമാകുന്നത് പഴയത് കടന്നു ഇത്തരത്തിൽ പുതിയത് കടന്നു വരുമ്പോഴാണ് രണ്ടാമതായി ഇവർക്ക് നൽകിയ ദാനം എന്ന് പറയുന്നത് പാപമോചന അധികാരമാണ് ഈ പാപമോചന അധികാരത്തെക്കുറിച്ച് ഇതിനു മുൻപ് ഈശോ പത്രോസിനോട് പറഞ്ഞിട്ടുണ്ട് വിസ്മത്തായി അറിയിച്ച സുശേഷം പതിനാറാം അധ്യായം പത്തൊൻപത് തിരുവചനം സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും ഇതേ തിരുവചനത്തിൻ്റെ സഭയ്ക്ക് മുഴുവൻ നൽകപ്പെടുന്ന ആ പാപോചന അധികാരത്തെക്കുറിച്ചാണ് യോഹന്നാൻ്റെ ജോഹന്നാന്റെ സുശേഷത്തിൽ നമ്മളിന്ന് വായിച്ചു കേട്ടത് ഇരുപതാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാം തിരുവചനം നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും വിശുദ്ധ കുംഭസാരം എന്ന സുന്ദരമായ അമൂല്യമായ കൂതാശ ഉദിതനായിശോ സഭയെ തിരുസഭയെ ഫലമേൽപ്പിക്കുന്ന അതിപ്രധാനമായ രംഗമാണിത് രണ്ടാമത്തെ രംഗമെന്ന് പറയുന്നത് ഇതിനും എട്ട് ദിവസങ്ങൾക്ക് ശേഷം വിശുദ്ധ തോമസ് കൂടെ ശിഷ്യ സമൂഹത്തോടൊപ്പമുള്ളപ്പോൾ ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ് ഈ വചനഭാഗത്തെ പ്രധാന കഥാപാത്രം നമുക്കറിയാം മാർത്തോമായ ആണ് ആരായിരുന്നു ഈ തോമസ് വചനം പറയുന്നു അവൻ പന്ത്രണ്ട് പേരിൽ ഒരുവനായിരുന്നു പന്ത്രണ്ട് പേരിൽ ഒരുവൻ എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈശോയുടെ കൂടെ ആയിരിക്കാനും അയക്കപ്പെടാനുമായി അവൻ തിരഞ്ഞെടുത്ത പന്ത്രണ്ട് പേരിൽ ഒരുവനായ അപ്രസ്തോലായിരുന്നു തോമസ് രണ്ടാമത് തിരുവചനം തോമസിനെ കുറിച്ച് പറഞ്ഞത് അവന്റെ പേര് ദീദിമോസ് എന്നായിരുന്നു ദീദിമോസ് എന്ന പേരിന്റെ അർത്ഥം തന്നെ ഇരട്ട എന്നാണ് ഇരട്ട പിറന്നവൻ ആരാണ് തോമസിന്റെ മറ്റേ സഹോദരൻ ഇരട്ട സഹോദരൻ ആരാണ് അതിനെക്കുറിച്ച് തിരുവചനം ഒന്നും പറയുന്നില്ല ഒരു ഒരു ആത്മീയ പുനർവായന ഒരു സ്പിരിച്വൽ റീഡിംഗ് നമ്മൾ നടത്തുകയാണെങ്കിൽ തോമസിൻ്റെ ഇരട്ട സഹോദരൻ അത് നാം ഓരോരുത്തരുമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും കാരണം ഉചിതൻ്റെ മുറിവുകൾ കാണണമെന്ന് നമ്മൾ വാശി പിടിക്കുമ്പോൾ അവൻ്റെ പാർശ്വത്തോട് കൈകൾ ചേർത്ത് വെക്കണമെന്ന് നമ്മൾ വാശി പിടിക്കുമ്പോൾ അവന്റെ ദർശനം എനിക്ക് ലഭിക്കണമെന്നൊരു കുഞ്ഞിനെ പോലെ സ്നേഹത്തോടെ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുമ്പോഴൊക്കെ തോമസിന്റെ ഇരട്ട സഹോദരന്മാരായി നാം ഓരോരുത്തരും മാറുകയാണ് മൂന്നിടങ്ങളിലാണ് തോമസ് മൂന്ന് കാര്യങ്ങൾ പറയുന്നത് ഒന്നാമത്തെ ഭാഗം ലാസറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് വിശുദ്ധ വിശ്വദേവഹനാന്റെ സുശേഷം പതിനൊന്നാം അധ്യായം പതിനാറാം തിരുവചനത്തിൽ ദീതിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യരോട് പറഞ്ഞു അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം തൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായ ലാസർ രോഗബാധിതനായെന്ന് കേട്ട് ഈശോ ബഥാനിയായിലേക്ക് ജറുസലേമിലേക്ക് യൂതയായിലേക്ക് യാത്ര ചെയ്യാൻ ഒരുങ്ങുമ്പോൾ മറ്റു ശിഷ്യന്മാർ ഈശോയെ തടയുകയാണ് അവരീശോട് പറയാണ് നീ അങ്ങോട്ട് പോകരുത് അവിടെ യൂതയായിൽ നിന്നെ ആളുകൾ കല്ലെറിയാൻ കാത്തിരിക്കുന്നു അപ്പോഴാണ് സധൈര്യം ഈ രീതിമോസം എന്ന് വിളിക്കപ്പെടുന്ന തോമസ് മറ്റ് ശിഷ്യനോട് പറയുന്നത് നമുക്കും പോകാം നമുക്കും പോകാം ജെറുസലേമിലേക്ക് നമുക്കും യുവതയായിലേക്ക് പോയി അവനോടൊപ്പം മരിക്കാം ശക്തമായി നിലപാടെടുക്കുന്ന ധൈര്യമുള്ള തോമസിനെയാണ് നമ്മൾ ഈ വചനഭാഗത്ത് കാണുന്നത് പിന്നീട് തോമസിനെ നമ്മൾ കണ്ടെത്തുന്നത് വിശുദ്ധ യോഹനാൻ അറിയിച്ച സുശേഷത്തിൻ്റെ പതിനാലാം അധ്യായം അഞ്ച് ആറ് തിരുവചനങ്ങളിലാണ് അവിടെ തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ താനുതാ പോകുന്നു താൻ തിരികെ പോകാനായുള്ള സമയമായി പിതാവിൻ്റെ അടുക്കൽ താൻ എത്തിക്കഴിയുമ്പോൾ ശിഷ്യ സമൂഹത്തിന് മൊത്തമായി ലോകം മുഴുവനുമായ അനേകം വാസസ്ഥലങ്ങൾ ഞാൻ ഒരുക്കും ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം എന്നൊക്കെ ഈശോ ഇവരെ പഠിപ്പിക്കുമ്പോൾ നിഷ്കളങ്കമായി അറിയാനുള്ള വലിയ ദാഹത്തോടെ തോമസ് ചോദിക്കുന്ന ചോദ്യമുണ്ട് തോമസ് പറഞ്ഞു കർത്താവ് നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും അപ്പോൾ യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല ഈശോയാണ് യഥാർത്ഥ വഴി ഈശോയാണ് യഥാർത്ഥ സത്യം ഈശോയാണ് യഥാർത്ഥ ജീവൻ എന്ന വലിയ ദൈവിക വെളിപാട് ഈശോ ശിഷ്യ സമൂഹത്തിന് പകർന്നു കൊടുക്കുന്നതിന് കാരണക്കാരനായി തീർന്നത് ജ്ഞാനദാഹിയായിരുന്ന അറിയാൻ ആഗ്രഹമുണ്ടായിരുന്ന നിഷ്കളങ്കമായ ഹൃദയത്തിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന വിശുദ്ധ തോമസിന്റെ ഇടപെടലാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും അവസാനമായി ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വിശുദ്ധ യോഹനാൻ അറിയിച്ച സുശേഷത്തിൻ്റെ ഇരുപതാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തിരുവചനങ്ങളിൽ ഉധിതനായവൻ തൻ്റെ മുറിവുകൾ കാണിക്കുമ്പോൾ ആ മുറിവുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് തോമസ് പറയുകയാണ് നീ എൻ്റെ കർത്താവാണ് നീ എൻ്റെ ദൈവമാണ് ഇത് വലിയ വിശ്വാസത്തിൻ്റെ പ്രഘോഷണമായിരുന്നു ഇത് വലിയൊരു ആരാധനയുടെ പ്രകടനമായിരുന്നു കർത്താവെ നീ എൻ്റെ കർത്താവാണ് നീ എൻ്റെ ദൈവമാണ് എന്ന് ദൈവത്തിൻ്റെ രണ്ട് നാമങ്ങൾ ചേർത്ത് ഉപയോഗിക്കുകയാണ് യാഹ്വേ എലോഹിം എന്ന് പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്ന രണ്ട് ദൈവനാമങ്ങൾ ഈ രണ്ട് ദൈവനാമങ്ങൾ ഈശോയുടെ മുറിവേറ്റവന്റെ നേരെ നോക്കിക്കൊണ്ട് ഉച്ചരിക്കുമ്പോൾ തൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം സത്യത്തിൽ ഈ അപസ്തോലൻ വ്യക്തമാക്കുകയാണ് തൻ്റെ വിശ്വാസത്തിൻ്റെ ആഴമാണ് നീ കർത്താവാണ് നീ ദൈവമാണ് നീ എൻ്റെ യാഹുവയാണ് നീ എന്റെ എലോഹീമാണ് എന്ന് പറയുന്നതിലൂടെ വ്യക്തമാവുന്നത് സ്നേഹമുള്ളവരെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ മൂന്ന് ഇടങ്ങളിൽ നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്ന് സധൈര്യം പറയുമ്പോൾ കർത്താവെ വഴി ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് നിഷ്കളങ്കതയോടെ ജ്ഞാനദാഹത്തോടെ ഗുരുവിനോട് ചോദിക്കുമ്പോൾ നീ എൻ്റെ കർത്താവാണ് നീ എൻ്റെ ദൈവമാണെന്ന് മുറിവേറ്റ ഒരു ദൈവത്തെ നോക്കിക്കൊണ്ട് പറയുമ്പോൾ സത്യത്തിൽ വിശുദ്ധ തോമസ് മാർ തോമസ് ലിഹ വിശ്വാസികളുടെ വലിയ പിതൃത്വം സ്വന്തമാക്കുകയാണ് അത്തരത്തിലുള്ള ആ തോമസിൽ നിന്നും ആ മാർത്തോമായിൽ നിന്നും വിശ്വാസം സ്വീകരിച്ചിട്ടുള്ള പൈതൃകമുള്ള നമ്മൾ നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം എന്ന ധൈര്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങാൻ അത്തരത്തിൽ ക്രിസ്തുവിനു വേണ്ടി സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധികളെയും ഏറ്റെടുക്കുന്ന യഥാർത്ഥ ക്രൈസ്തവരായി തീരാനുള്ള വലിയ ഉത്തരവാദിത്വം നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന ഈ പുതുഞായർ ഞായർ ദിനം അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ മനോഹരമായ സുദിനത്തിൻ്റെ ദൈവാനുഗ്രഹം ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ